അനാദരവായി കയറുന്നത് തടയാനും ഇതുകൊണ്ട് സാധിച്ചിരുന്നു. ഉബ്ബ എന്തിനാ വന്നത്? റസൂലുള്ളാഹിന്റെ കബറിന്റെ മുകളിൽ, പ്രവാചകന്റെ കബറിന്റെ മുകളിൽ ഒരു കുബ്ബ ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് നിർമ്മിച്ചതല്ല. നേരെ മറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ മുകളിൽ ഒരു കുബ്ബ വെച്ചു. ആ കുബ്ബ വെച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അറിയുമോ? പള്ളിയാണ് മസ്ജിദ് നബവി എന്ന പള്ളി. ഉസയാരി പറഞ്ഞില്ലേ പള്ളിയുടെ ഉള്ളിൽ, അത് പള്ളിയുടെ ഉള്ളിൽ പെടാതിരിക്കാൻ വേണ്ടി പ്രത്യേകമായി അത് വേർതിരിക്കാനും അതുപോലെ തന്നെ മുഗൾ തട്ടിലൂടെ വന്നതിന്റെ മുകളിലൂടെ കയറി നടക്കാതിരിക്കാനും വേണ്ടി ആ കാലഘട്ടത്തിൽ നല്ല ഉദ്ദേശത്തോടെ ഉണ്ടാക്കി വെച്ചതാണ്. എന്നാൽ പിൽക്കാലഘട്ടത്തിൽ ആളുകൾക്കിടയിൽ അത് കബറിന്റെ മുകളിലാണ്, കബറിന്റെ മുകളിലുള്ള കുബ്ബയാണെന്ന പ്രചാരണം വന്നപ്പോൾ കബറിന്റെ മുകളിൽ കുബ്ബ നിർമ്മിക്കാൻ പാടില്ലെന്ന ഇസ്ലാമിക നിയമം, പ്രവാചകന്റെ കബറിന്റെ മുകളിൽ കുബ്ബയുണ്ടെന്ന് പറഞ്ഞ് ചിലർ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തെറ്റിദ്ധാരണ പരത്തുന്ന രൂപത്തിൽ നിലനിൽക്കുന്ന ആ കുബ്ബ നീക്കണം, അവിടെ നിന്ന് നീക്കണം, പ്രവാചകനെ ഒരിക്കലും അനാദരിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ പണ്ഡിതന്മാരത് പറഞ്ഞിട്ടുണ്ട്. ആ വാചകത്തെ അടർത്തി മാറ്റിയിട്ട് അതേ തെഗോഡിയയാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച് കള്ളക്കണ്ണീരൊടുപ്പിച്ച മുസിയാരെ, നിങ്ങൾ എത്ര കാലമായി പണി തുടങ്ങിയിട്ട് എന്തെല്ലാം തന്ത്രങ്ങൾ നിങ്ങൾ ആവിഷ്കരിച്ചു? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് ജാറമാണെന്ന് വരുത്തി തീർക്കാൻ, അത് കെട്ടിപ്പോക്കിയിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാൻ, അവിടെ ഉറൂസുകൾ നടക്കാറുണ്ടെന്ന് വരുത്തി തീർക്കാൻ, അവിടെ കൊടികുത്ത് നടത്താറുണ്ടെന്ന് വരുത്തി തീർക്കാൻ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കെട്ടിപ്പൊക്കിയ ഖബറുകൾക്ക് കീഴിൽ നടക്കുന്ന ദുരാചാരങ്ങളും അനാചാരങ്ങളും അവിടെയുണ്ടെന്ന് സമർത്ഥിക്കാൻ എന്തെല്ലാം കഷ്ടപ്പാടാണ് നിങ്ങൾ ഉണ്ടാക്കിയത്, എന്തെല്ലാം വേലകളാണ് നിങ്ങൾ ഇറക്കിയത്. നാദാപുരത്ത് നിന്ന് ഹുസൈൻ സലഫി ചോദിച്ചല്ല, മുസ്ലിയാരെ മദീനയിലുണ്ടോ ഇത്തരത്തിലുള്ള ഉറൂസ് കൊടികുത്തുണ്ടോ? പേരോട് ഹുസൈൻ നബിന്റെ ഹജ്ജിന്റെ സമയത്ത് എല്ലാ രാഷ്ട്രങ്ങളുടെയും കൊടി അവിടെ കുത്തുണ്ട്. അതാ കൊടികുത്ത് ചർച്ച, അവിടെ കൊടികുത്തുന്നുണ്ട്, എല്ലാ രാഷ്ട്രങ്ങളുടെയും കൊടികുത്തു, അതാണ് കൊടികുത്ത്. അല്ല മുസ്ലിയാരെ, അവിടെ ഇങ്ങനെ ഈ കബറടിക്കൽ വിളക്കത്തിക്കലുണ്ടോ? പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർ വന്ന് സ്വിച്ച് ഇടാറുണ്ട്, അവനേറ്റു വത്തില്ലേ, അതാണ് വിളക്കത്തിക്കൽ. ഇങ്ങനെ എല്ലാ ന്യായീകരിക്കും. അവസാനം നമ്മൾ കണ്ടതാണ് എന്താ കണ്ടത്? വ്യാജ ന്യൂസ് വരെ ഉണ്ടാക്കി. എന്ത്? റസൂലുള്ളാഹിന്റെ കെട്ടിപ്പോക്കിയ കബറിന്റെ മുകളിൽ വിരിക്കുന്ന പച്ചപ്പട്ട് നിർമ്മിക്കുന്ന കമ്പനി കണ്ടുപിടിച്ചു. അങ്ങനെ കണ്ടുപിടിച്ചു, ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ്, അതുവരെ പ്രചരിപ്പിച്ചു. കേട്ടോളൂ ഒന്നുകൂടി എന്നെ സഹോദരന്മാരെ, എന്നാൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ മേലെ പച്ചപ്പട്ട് അല്ലെങ്കിൽ പച്ച തുണി, വളരെ വില പിടിച്ച തുണി കൊണ്ട് ആ ജാറം മൂടുന്നുണ്ടെന്ന് ഞാൻ അറേബ്യയിൽ നിന്ന് പുറത്തിറങ്ങിയ പത്രം വായിച്ചു പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് മൗലൈ പറഞ്ഞു, അപ്പത്രം ഞങ്ങൾ നിർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ പല അക്രമങ്ങളും അവര് ചെയ്യാറുണ്ട്, അത് ശരിയായിരിക്കാം. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രാവശ്യം ഹജ്ജിന്റെ സമയത്ത് എനിക്ക് കാസർഗോഡ് നിന്ന് ഖലീൽ ഹാജി വിളിക്കുകയാണ്, ഉസ്താദ് കേട്ടോ. എന്താണ് ഹാജിയാരെ? ഏഷ്യാനെറ്റ് വാർത്ത കേട്ടോ. എന്താണ്? കഅബത്തിന്റെ ഖില്ല നിർമ്മിക്കുന്ന വലിയ ഫാക്ടറിയുണ്ട് മക്കത്ത്, മക്കയില്. ആ വലിയ ഖില്ല നിർമ്മിക്കുന്ന സ്ഥലത്ത് വെച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഖബറയുടെ മേലെ ഇടുന്ന തുണിയും നിർമ്മിക്കുന്നത് എന്ന് ഏഷ്യാനെറ്റ് വാർത്ത ഉണ്ടായിരുന്നു. ഉസ്താദ് കേട്ടോന്ന് ചോദിച്ചു. ഞാൻ ഈ വാർത്ത ഒന്നും കേൾക്കാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആ വാർത്ത ഒന്ന് എനിക്ക് സംഘടിപ്പിച്ചെങ്ങനെ തരുവോ നോക്കാന്ന് പറഞ്ഞു. അതാണ് ഇനി നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. ഏഷ്യാനെറ്റ് വാർത്ത ഞാൻ ഉണ്ടാക്കിയതല്ല, അതിൽ ഏഷ്യാനെറ്റ് വാർത്തയായതുകൊണ്ട് ഒരു പെണ്ണ് വായിക്കും, നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട, കേട്ടാ മതി, പിന്നെ ആണ് പറയുമ്പോ നോക്കിക്കോളൂ. എന്താണ് വാർത്തയിൽ എന്താ പറയുന്നത്? അത് ശരിക്ക് കേട്ടോ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതുപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. യമനിലുള്ള തുബൈ എന്ന രാജാവാണ് ആദ്യമായി വിശുദ്ധ കഅബയെ തുണി കൊണ്ട് പുതച്ചത് എന്നാണ് പ്രബല അഭിപ്രായം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമാണ് മുൻകാലങ്ങളിൽ കഅബയെ പുതക്കാനുള്ള കിസ്വ എന്നറിയപ്പെടുന്ന തുണി കൊണ്ടുവന്നിരുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലശേഷം വളരെ കാലം ഈജിപ്തിൽ നിന്നുള്ള തുണിയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചത്. 1926 മുതൽ അബ്ദുൽ അസീസ് രാജാവിന്റെ നിർദ്ദേശപ്രകാരം മക്കയിൽ തന്നെ കിസ്വ നിർമ്മിക്കാൻ ആരംഭിച്ചു. 1977 മക്കയിൽ ഈ കിസ്വ നിർമ്മാണ കേന്ദ്രം ആരംഭിച്ചത്. ഇവിടെ 200 ജോലിക്കാർ ഒരു വർഷം എടുത്താണ് ഒരു കിസ്വ നിർമ്മിക്കുന്നത്. ഏതാണ്ട് 2 കോടി സൗദി റിയാലാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്.
450 കിലോഗ്രാം ശുദ്ധമായ സിൽക്കും 15 കിലോഗ്രാം സ്വർണവും ഉപയോഗിച്ചാണ് 650 സ്ക്വയർ മീറ്റർ വലുപ്പത്തിലുള്ള കിസ്വ നിർമ്മിക്കുന്നത്. 47 മീറ്റർ നീളത്തിലും 1 മീറ്റർ വീതിയിലുമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ അറബ് കാലിഗ്രാഫിയിൽ ഇതിൽ എഴുതിയിട്ടുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും നൂലുപയോഗിച്ചാണ് കിസ്വയിലെ വിശുദ്ധ വചനങ്ങളും അലങ്കാരങ്ങളും തീർത്തിരിക്കുന്നത്. എല്ലാ വർഷവും ഹജ്ജ് വേളയിൽ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വ മാറ്റിയിടും. അറബ് മുസ്ലിം രാജ്യങ്ങളിലെ പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കിസ്വ മാറ്റിയിടാറുള്ളത്. പഴയ കിസ്വ കഷ്ണങ്ങളാക്കി വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയാണ് പതിവ്. മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായ കഅബയെ പുതുപ്പിക്കുന്ന കിസ്വയുടെ ചെറിയ ഭാഗത്തിന് പോലും വളരെ പുണ്യമുള്ളതായാണ് വിശ്വസിക്കപ്പെടുന്നത്. മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കബറിടം പുതുക്കാനുള്ള പച്ച തുണിയും ഇവിടെ വച്ചാണ് നിർമ്മിക്കുന്നത്. ഇപ്പൊ എങ്ങനെയുണ്ട്? അപ്പൊ മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബർ പുതക്കാനുള്ള പച്ച തുണിയും ഇവിടെ വെച്ചാ നിർമ്മിക്കപ്പെടുന്നത് തൊട്ട് അതിന്റെ ബോർഡ് അടക്കം ആ കമ്പനി അടക്കമാണ് ഞാനിപ്പോ കാണിച്ചത്. ഏഷ്യാനെറ്റ് വാർത്തയാണ്. എന്തിനാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത്? എത്രയാണ് ഇവരിവിടെ തെറ്റിദ്ധരിപ്പിച്ചത്? ഈ കുന്നത്തേരിയിൽ വന്ന് തെറ്റിദ്ധരിപ്പിച്ചില്ലേ പണ്ട്? ഈ വാർത്ത ഇട്ടിട്ട് ഇല്ലേ? എന്നിട്ട് എന്താ പറഞ്ഞത്? ആ കുബ്ബ കല ആ കഅബ അതിന് കിസ്വ, ആ കസ്വ നിർമ്മിക്കുന്നിടത്ത് തന്നെ റസൂലുള്ളാഹിന്റെ കബറിന്റെ മുകളിൽ പ്രവാചകന്റെ കബർ പുതക്കുന്ന പച്ച തുണിയും നിർമ്മിക്കുന്നുണ്ട് എന്നൊരു വാർത്ത ഇടക്കൂടെ കേറ്റി വിട്ടുപോയതാണ്. അവസാനം നമ്മൾ ആളെ അഡ്രസ് അടക്കം പൊക്കി, ആരയാള്. അവസാനം ഇവര് കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചു, അവർ മുറിച്ചിരുന്നു വാർത്ത, അവിടുന്ന് മുറിച്ചു. ആരാ റിപ്പോർട്ട് ചെയ്യുന്നത്? അവസാനം നോക്കുമ്പോ ജലീൽ കണ്ണമംഗല വേശ്യാനെറ്റ് ന്യൂസാണ്. ജലീൽ കണ്ണമംഗലത്തെ അന്വേഷിച്ച് ചെന്നപ്പോ എവിടെ ഉള്ളത്? അവിടുത്തെ ഏറ്റവും വലിയ SSF ഓഫീസിന്റെ മൂപ്പരുള്ളത്, അവിടുത്തെ ഒരു AP ശൂന്യ മൂപ്പരുന്നെടുത്ത് വാർത്തേന്റെ ഇടയിൽ കൂടി റസൂലുള്ളാഹിന്റെ കബർ അത് കെട്ടിപ്പൊക്കിയാണ് അവിടെ പച്ച തുണിയും വിരിക്കുന്നുണ്ടെന്ന് തെളിവുണ്ടാക്കാൻ വേണ്ടിയിട്ട് വാർത്തയുടെ ഇടയിൽ കയറിയിട്ട് ഔദ്യോഗികമായ ഒരു വാർത്ത മാധ്യമത്തിൽ കയറി കളിച്ചു. ഇത് കേരളം ഒട്ടാകെ ഇട്ടാണ്. ഒരു മുസ്ലിയാരല്ല ഇതിപ്പോ, ഒരു മുസ്ലിയാരെ പ്രസംഗിച്ച വേറൊരു മുസ്ലിയാര്, ഇതൊരു സാമ്പിൾ, ഒരു ആവർത്തനം, ഒരു ആവശ്യം കൂടെ ഉണ്ട്. അതുകൊണ്ട് വേറൊരു മുസ്ലിയാർ ഇതേ കാര്യം തന്നെ വേറെടുത്ത് പ്രസംഗിക്കുന്ന കേട്ടോളൂ. അതെന്താ നിബിധങ്ങളുടെ കബർ പൊന്തിച്ചിട്ടില്ല എന്നാ വാദം? എടോ നിഷേധിക്കാൻ പറ്റുമോ? എന്നൊക്കെ സൗദി ഗവൺമെന്റിൽ വലിയ സ്വാധീനാണല്ലോ. ധൈര്യമുണ്ടെങ്കിൽ ആ പരിശുദ്ധമായ റൂമിലെ ലൈറ്റ് ഒന്നിടിക്കാൻ നിങ്ങൾ സന്നദ്ധരാവുക. ഇപ്പോഴും പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൗദത്തുൽ മുഷറഫ ഉൾക്കൊള്ളുന്ന ആ ഖബറു ശരീഫ് ഉൾക്കൊള്ളുന്ന റൂമിന്റെ ബാക്കിൽ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചെറിയൊരു വാതിലുണ്ട്. ആ വാതിലിന്റെ മേൽ ബുറുദയുടെ വരി എഴുതി വെച്ചിട്ടുണ്ട്. അതിലൂടെ നോക്കിയാൽ നമ്മുടെ മടവൂരിലും മറ്റും ഉള്ളതുപോലെ ഉയർത്തി കെട്ടിയത് ഇപ്പോഴും കാണാം. ഇപ്പോഴും കാണാം. ഞാൻ അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് കണ്ടിട്ടുണ്ട്, കഴിഞ്ഞ വർഷവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നോക്കിയാൽ അവിടുന്ന് കാണാം. ഇനി ഞാൻ ഈ പറഞ്ഞത് എന്റെ വകയെന്ന് വേണ്ട. സൗദി ഗവൺമെന്റ് അത് പറയുന്നുണ്ട്, അങ്ങനെ ഉണ്ട് എന്ന്. കഅബയുടെ ഖില്ല എല്ലാ വർഷവും മാറ്റുന്നുണ്ട്. അതോടൊപ്പം നബിതങ്ങളുടെ കബറിന്റെ പുതപ്പും എല്ലാ വർഷവും സൗദി ഗവൺമെന്റ് മാറ്റുന്നുണ്ട്. ഇതാ ന്യൂസ് കേട്ടോളൂ. ഏറ്റവും വലിയ ദേവാലയമായ മക്കയിലെ വിശുദ്ധ കഅബാലത്തെ പുതുപ്പിക്കുന്ന തുണിയാണ് കിസ്വ. സിൽക്കും സ്വർണവും വെള്ളിയും ഉപയോഗിച്ചുണ്ടാക്കുന്ന കിസ്വ നിർമ്മിക്കാൻ മക്കയിൽ ഒരു ഫാക്ടറി തന്നെയുണ്ട്. എല്ലാ വർഷവും ഹജ്ജിനോടനുബന്ധിച്ച് കിസ്വ മാറ്റിയിടും. ഹലോ, വാർത്തേനെ പഴയ വാർത്തേനെ ഒന്നുകൂടെ കാണിക്കുകയാണ്. ഇതിപ്പോ വേറൊരിടത്ത് കൊല്ലത്ത് പ്രസംഗിച്ച ഒരു മുസ്ലിയാര് അങ്ങനെ കേരളമൊട്ടാകെ പ്രസംഗിച്ചു. അവസാനം അന്വേഷിച്ച് ആളെ പിടിച്ചു കഴിഞ്ഞപ്പോ വാർത്ത വ്യാജമാണോ? സൗദി ഗവൺമെന്റ് അടക്കം പിടിച്ചു. സൗദി ഗവൺമെന്റ് ഔദ്യോഗികമായ അറിയിപ്പരണ്ട് പറഞ്ഞ മുസ്ലിം സമരത്തിട്ടത് അവസാനം സൗദി ഗവൺമെന്റിനെ പിടിച്ചിട്ട് വെച്ച് എവിടുന്നറിയ വാർത്ത? ഞങ്ങൾ അറിയാത്ത വാർത്ത. അത് മസ്ന 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 മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് മക്കീന എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചു. അവൻ പറഞ്ഞു, മക്കീന ഏത് കൊക്കീന മാറ്റണോ? മക്കീനല്ല അത്, അത് പിന്നെ അത് കാർട്ടൻ ഉണ്ടാക്കുന്ന കമ്പനിയാ. മക്കീനത്തു സിത്താർത്തു ദാഖലിയ കർട്ടൻ ഉണ്ടാക്കുന്ന കമ്പനിയാണ്. കർട്ടൻ കമ്പനി കൊണ്ടിട്ട് കിസ്വ കമ്പനി എന്ന് പറഞ്ഞിട്ട് കിസ്വ അല്ല കബറിന്റെ മുകളിൽ പട്ടുണ്ടാക്കുന്ന പട്ടുമൂടുന്ന കമ്പനി എന്നിട്ട് ആരോടെ പരിചയപ്പെടുത്താൻ പറഞ്ഞത്? തിരുത്തി അവസാനം തിരുത്തി ന്യൂസ് വന്ന് ഏഷ്യാനെറ്റിൽ തന്നെ കേട്ടോളൂ. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ അനുഷ്ഠാനങ്ങളിൽ നിന്ന് മുസ്ലിമുകൾ വിട്ടുനിൽക്കണമെന്ന് സൗദിയിലെ മതപണ്ഡിതർ ആഹ്വാനം ചെയ്തു. ഇസ്ലാമിക സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് 7th അന്താരാഷ്ട്ര സമ്മേളനം അടുത്ത മാസം 1 ജിദ്ദയിൽ ആരംഭിക്കും. കിങ് അബ്ദുല്ലസീസ് യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഓഫ് ഇസ്ലാമിക് എക്കണോമിക് റിസർച്ചസ് ആണ് സമ്മേളനത്തിന്റെ സംഘാടകർ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതർ, ഗവേഷകർ, ധനകാര്യ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കും. സമ്മേളനം 3 ദിവസം നീണ്ടു നിൽക്കും.
അതേസമയം റബിയുൽ അവൽ മാസത്തിൽ പ്രത്യേക ആരാധനാ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനോ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാനോ ഇസ്ലാം മതം പഠിപ്പിക്കുന്നില്ലെന്ന് സൗദിയിലെ വിവിധ പള്ളികളിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രാർത്ഥനയോടനുബന്ധിച്ച് നടന്ന പ്രസംഗത്തിൽ മതപണ്ഡിതർ പറഞ്ഞു. ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ എല്ലാ അനുഷ്ഠാനങ്ങളിൽ നിന്നും വിശ്വാസികൾ വിട്ടുനിൽക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ കാബയെ പുതപ്പിക്കുന്ന കിസ്വ നിർമ്മാണ ഫാക്ടറിയിൽ പ്രവാചകന്റെ കബറിടം പുതുക്കാനുള്ള പച്ചപ്പൊട്ട് നിർമ്മിക്കുന്നുണ്ടെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് സൗദിയിലെ പണ്ഡിതർ അറിയിച്ചു. മക്കയിലെ വിശുദ്ധ ഹറം പള്ളിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഹജ്ജ് ഉംറ വേളകളിൽ സായി നിർവഹിക്കുന്ന സഫ മർവ കുന്നുകൾക്കിടയിലെ സൗകര്യം ഇരട്ടിപ്പിക്കുന്ന ജോലി അവസാന ഘട്ടത്തിലാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ തീർത്ഥാടകർക്ക് അനായാസമായി ഹജ്ജ് ഉംറ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനാകും. സൗദിയിൽ നിന്നും ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്.